കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർമാരും ഹൌസ് സർജൻമാരും സമരത്തിൽ. രണ്ട് ഡോക്ടർമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. എം ബി ബി എസ് വിദ്യാർത്ഥിനി ഷംനയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ. വിഷ്ണുരാധൻ വിശദാംശങ്ങളുമായി ചേർന്നു. വിഷ്ണു, അന്വേഷണം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്താവശ്യങ്ങളുമായാണ് ഇപ്പോൾ ഈ ഉപരോധം നടക്കുന്നത്? ഇന്ന് രാവിലെ മുതലാണ് രണ്ട് ഡോക്ടർമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പി ജി അസോസിയേഷനും സമരം ആരംഭിച്ചത്. ഇപ്പോൾ പ്രിൻസിപ്പളുമായി ചർച്ച നടത്തിയിരുന്നു. പ്രിൻസിപ്പൾ ആവശ്യപ്പെട്ട് സി ഡി എം എയുടെ ഉത്തരവ് പ്രകാരമാണ് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത്, തനിക്ക് പിൻവലിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രിൻസിപ്പൾ അറിയിക്കുകയും എന്നാൽ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുമെന്ന് പി ജി അസോസിയേഷൻ നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. ഇച്ചിരി മുമ്പ് കുറച്ചു മുമ്പ് പോലീസുമായി ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ പി ജി അസോസിയേഷൻ നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ചർച്ചയിൽ തീരുമാനം? നാളെ വൈകുന്നേരം വരെ, നാളെ വൈകുന്നേരം മിനിസ്റ്ററായിട്ട് ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ശൈലജ. അപ്പം അതുവരെ ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനം അറിഞ്ഞാൽ പിന്നീട് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിൽ ഞങ്ങൾ നിർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പി ജി അസോസിയേഷൻ ആരംഭിക്കുന്നത് ഡോക്ടറുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, ആശുപത്രിയുടെ സൗകര്യക്കുറവാണ് വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ്. അതിലെന്താണ് പ്രിൻസിപ്പൾ പറഞ്ഞത്? പി ജി അസോസിയേഷൻ സെക്രട്ടറിയാണ് സാർ. ഇപ്പോൾ നമ്മളോടൊപ്പം പി ജി അസോസിയേഷൻ സെക്രട്ടറി നമ്മൾ ചേർന്നു. സാർ, ഡോക്ടർമാരെ അന്യായമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതേപറ്റി? സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ ഇന്ന് വൈകിട്ട് 3 മണിയോടെ ആരോഗ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് സമരത്തെ പറ്റി തീരുമാനിക്കുക. ഇപ്പോൾ സമരം ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടില്ല. ഒ പി എ മാത്രമാണ് ബാധിച്ചിരിക്കുന്നത്. ഐ സി യുവിന്റെയും കാഷ്വാലിറ്റിയും പ്രവർത്തനങ്ങൾ ഡോക്ടർമാർ പങ്കെടുക്കുന്നുണ്ട്. വീണ